നിരന്തരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സാ പിഴവിനെതിരെ BJP ജില്ലാ സെക്രട്ടറിയും പുതിയറ വാർഡ് കൌൺസിലറുമായ T. രനീഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഉപവാസം നടത്തി. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക, സ്വകാര്യ ആശുപത്രികൾക്കു വേണ്ടി മെഡിക്കൽ കോളേജിനെ തകർക്കാൻ അനുവദിക്കില്ല തുടങ്ങിയവയാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആശയങ്ങൾ. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് സബിത പ്രഹ്ലാദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവർക്കും അറിയാവുന്നതാണ്, 1957 കേരളത്തിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജായി ആരംഭിച്ചിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് നേരത്തെ ആതുര സേവന രംഗത്ത് ഒട്ടേറെ കീർത്തി ആർജിച്ചിട്ടുള്ള മെഡിക്കൽ കോളേജ്. പക്ഷെ കുറെ നാളുകളായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ശ്രദ്ധയിൽപ്പെടുന്നത് വിവാദങ്ങളിലൂടെയാണ് ഇപ്പോ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത, നാളിതുവരെ പറഞ്ഞു കേൾക്കാത്ത വിചിത്രമായ സംഭവങ്ങളുടെ പേരിലാണ്. ഇവിടെ സൂചിപ്പിച്ചു, 4.5 വയസ്സുകാരിയായിട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൈവിരൽ മുറിച്ച് കളയാൻ, 6-ാം വിരൽ മുറിച്ചു കളയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് വിരൽ മുറിക്കുന്നതിന് പകരം നാവ് മുറിച്ചു കളയും. ശസ്ത്രക്രിയ നടത്തിയിട്ട് വയറ്റില് വലിയ കത്രിക മറന്നു വെച്ചു പോവുകയാണ്. ശസ്ത്രക്രിയക്ക് ശേഷം സെഡേഷനിൽ കിടക്കുന്ന രോഗി പീഡിപ്പിക്കപ്പെടുക. ഏറ്റവും ഒടുവിൽ നമ്മുടെ കോതിപ്പായം സ്വദേശിയായിട്ടുള്ള അജിത്ത് കൈക്ക് സർജറി നടത്തിയപ്പോ അവിടെ വെക്കേണ്ട സ്റ്റീലിന്റെ ഏതാണ്ട് ഇരട്ടി വലിപ്പമുള്ള ഒരു സ്റ്റീലാണ് പിടിപ്പിച്ചത് പോലും. TP ദിജിൽ മോഹൻ മാസ്റ്റർ, പ്രശോഭ് കോട്ടൂളി, TV ഉണ്ണികൃഷ്ണൻ, TP സുരേഷ്, സതീഷ് പാറന്നൂർ, ഹരിദാസ് പൊക്കണാരി, തിരുവണ്ണൂർ ബാലകൃഷ്ണൻ, ശശിധരൻ നാരങ്ങയിൽ, K. ഷൈബു എന്നിവർ സംസാരിച്ചു.